ഇന്ത്യയിൽ ഏറ്റവും അധികം തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥി നമ്മുടെ തൊട്ടടുത്തുണ്ട്. 190-ലേറെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ഇയാൾ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വരെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള അപൂർവ വ്യക്തിയാണ് ഡോക്ടർ കെ പത്മരാജൻ. 1988 തുടങ്ങിയതാണ് ഈ തിരഞ്ഞെടുപ്പ് അംഗം. തമിഴ്നാട് സേലം മേട്ടൂർ സ്വദേശിയാണ് പത്മരാജൻ. കണ്ണൂർ കുഞ്ഞിമംഗലം കെ കുഞ്ഞമ്പു നായരുടെയും ശ്രീദേവി നായരുടെയും മകനായ പത്മരാജന് 60 വയസ്സുണ്ട് പ്രായം. 199 തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഗിന്നസ് റെക്കോർഡിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം. ഹോമിയോപതി ഡോക്ടറാകാൻ ആഗ്രഹിച്ച പത്മരാജൻ മേട്ടൂരിൽ ഇപ്പോൾ പത്മ ടയർവർക്സ് എന്ന സ്ഥാപനം നടത്തുകയാണ്. ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്തെ ഒട്ടുമിക്ക പ്രമുഖർക്കെതിരെ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ് പത്മരാജൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ പ്രധാനമന്ത്രിമാരായ മൻമോഹൻ സിംഗ്, വാജ്പേയ്, നരസിംഹറാവു എന്നിവർക്കെതിരെയും രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ കെ ആർ നാരായണൻ, അബ്ദുൾ കലാം, പ്രതിഭ പാട്ടീൽ, പ്രണബ് മുഖർജി, രാംനാഥ് കോവിന്ദ്, മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിമാരായ ജയലളിത, എം കരുണാനിധി തുടങ്ങി പലരോടും തോൽവി ഏറ്റുവാങ്ങി. ഓൾ ഇന്ത്യ ഇലക്ഷൻ കിങ് എന്നാണ് പത്മരാജൻ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത്. ഏകദേശം 20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പരാജയപ്പെട്ട തിരഞ്ഞെടുപ്പ് മത്സരങ്ങളുടെ പത്രികകൾക്കായി മാത്രം പത്മരാജൻ ചിലവാക്കിയിട്ടുണ്ട്. ഇത്തവണ പത്മരാജന്റെ 200-ാം തിരഞ്ഞെടുപ്പ് അംഗമാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ധർമ്മപുരിയിൽ മത്സരിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. എന്നെങ്കിലും ഒരിക്കൽ താൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുമെന്നാണ് പത്മരാജൻ പറയാറ്. സത്യത്തിൽ പത്മരാജന്റെ സ്ഥാനാർത്ഥിത്വം ആർക്കും ഒരു വെല്ലുവിളിയല്ല. പക്ഷേ 1991 തിരഞ്ഞെടുപ്പിൽ നരസിംഹറാവുവിന്റെ ആളുകൾ തന്നെ വന്ന് തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിച്ചതായി ഒരു കഥ പത്മരാജന് പറയാനുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അനക്കാര്യം വീഡിയോ ഷെയർ ചെയ്യുക.